നമസ്കാരം അൺതോട്ട് കർണാടിക് ക്ലാസിക്കൽ മ്യൂസിക് ഓൺ വയലിനിലേക്ക് വീണ്ടും സ്വാഗതം ഇത് നമ്മുടെ 15-ാമത്തെ ക്ലാസ് ആണ് ആദ്യമേ റിക്വസ്റ്റ് ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മെയിനായിട്ട് ഓക്കെ ആദ്യമായി ഇന്ന് ഈ ക്ലാസ്സിൽ കുറച്ച് ചോദ്യങ്ങളുണ്ടായിരുന്നു എനിക്ക് ഇതുപോലെ തറയിൽ ഇരിക്കുമ്പോൾ ഏത് പൊസിഷനിലാണ് ഇരിക്കേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാദ്യം ഞാനൊരു ബ്രീഫായിട്ട് പറയാം ഈ തറയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ആദ്യം ഈ ചമ്മളം പടിഞ്ഞിരിക്കുന്ന പോലെ നോർമലി ഇരിക്കുന്ന പോലെ ഇരുന്നിട്ട് റൈറ്റ് കാല് ആദ്യം ഫ്രണ്ടിലോട്ട് എടുക്കുക ഈ ലെഫ്റ്റ് കാലിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ശരിക്ക് ഇതാ ഈ കാല് ഈ മുട്ടിൻ്റെ അടിയിൽ വരണിങ്ങനെ ഈ മുട്ടിങ്ങനെ ഈ തുട വന്നിട്ട് ഇങ്ങനെ പതിഞ്ഞിരിക്കുന്നത് ഈ കണങ്കാലിൽ ഇത്രയും പതിഞ്ഞിരുന്നാൽ മാത്രമേ ആക്ച്വലി നിങ്ങൾക്ക് ഈ ബോ പോകുമ്പോൾ ഈ തുട ഇടിക്കാതിരിക്കത്തുള്ളൂ തറയിൽ ഇരിക്കുകയാണെങ്കിൽ ഇത് മസ്റ്റാണ് പിന്നെ അതേപോലെ ഈ റൈറ്റ് കാല് വന്ന് നിൽക്കുന്ന സ്പോട്ട് എന്ന് പറയുന്നത് ഇതാ ഇതാണ് ഈ മുട്ടിൻ്റെ നേരെ എതിരെ ഇങ്ങനെ വന്ന് ഇപ്പോൾ വയലിനനുസരിച്ച് കുറച്ച് കാൽ ഫ്രണ്ടിലോ കുറച്ച് കാലകത്തോ വയ്ക്കാം ചിലർക്ക് ഇവിടെ വെച്ച് വായിക്കും എനിക്കിതൊക്കെയാണ് കംഫർട്ടബിൾ ബട്ട് യൂഷ്വലി ഇവിടെ വെച്ച് വായിക്കാറുണ്ട് ഇതൊരു ഇതാണ് ഇതിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇത് വയലിൻ സ്ട്രെയിറ്റായി നിൽക്കാനാണ് നമ്മൾ ഈ ഒരു പൊസിഷൻ പറയുന്നത് അപ്പോൾ ഇത് സ്ട്രെയിറ്റായിട്ട് ഈ തുടയുടെ അടിയിലും ഈ ഈ മുട്ടിൻ്റെ നേരെ എതിരെയായിട്ടാണ് ഈ കാലിൻ്റെ കണങ്കാലും കണങ്കാൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയും ഈ മുട്ടിന് പറയുന്ന പേരാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇരിക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കാൻ പറ്റും വേറെ നിവൃത്തിയൊന്നുമില്ല ചിലർ ഇങ്ങനെയൊക്കെ പിടിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കാറുണ്ട് പക്ഷേ ലൈഫിൽ ഒരിക്കലും നമുക്ക് ഈ തല ഉയർത്താനേ പറ്റില്ല അതുകൊണ്ട് അങ്ങനെ ഒന്നും ഇരിക്കരുത് ചെസ്റ്റിൻ്റെ മുകളിൽ വയലും വരാൻ പാടില്ല ഇങ്ങനെ ഇരിക്കാൻ പാടുള്ളൂ എങ്കിലേ അത് കാണാനും വായിക്കാനുമുള്ള ഒരു പെർഫെക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ശരി അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് ഫിംഗറിംഗ് ആണ് ഓക്കെ ഫിംഗറിംഗ് വെച്ച് വായിക്കുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ തുടങ്ങാൻ പോകുന്നത് അതിന് മുമ്പ് നമ്മൾക്ക് കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു രണ്ട് ഇതിനുള്ള ഒരു ചെറിയ ചെറിയ എക്യുപ്മെൻറ്റ്സ് എന്ന് പറയാം വെച്ചിട്ടുണ്ട് ഞാനത് ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ഇതാണ് ഈ സംഭവം അതായത് ഒരു ഇതിൽ ഒട്ടിക്കാൻ പറ്റുന്ന ഒരു സ്റ്റിക്കറാണ് ഈ സംഭവം ഓക്കെ ഇതാണ്ടോ ഇത് ഞാൻ വെളിയിൽ നിന്ന് വാങ്ങിച്ചതാണ് പക്ഷേ ഇത് ഈ വെള്ള പേപ്പർ ഒട്ടിച്ചാൽ മാത്രമേ ഇതിന് കാണാൻ സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഈ ലൈനൊന്നും ഒട്ടിച്ച് കഴിഞ്ഞാൽ കാണാം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു ഡിസൈൻ ചെയ്തു ഇതിന് വേണ്ടി ഇതാണ്ടോ ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് ഇതിനെ നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ വെക്കുക കൃത്യമായിട്ട് അത് വെറുതെ ചൊട്ടിക്കരുത് ഓരോ വയലിൻ്റെ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും അപ്പോൾ നമ്മളിങ്ങനെ വെച്ച് നോക്കിയിട്ട് അത് കഴിഞ്ഞ് ആ ഫിംഗർ വെച്ച് നോക്കുമ്പോൾ അതിന് രീ കറക്റ്റാണോ ദഗ കറക്റ്റാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഫൈനലി ഒട്ടിക്കുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ പറയുന്ന ഫിംഗേഴ്സ് എല്ലാം ഇപ്പോൾ ശുദ്ധ ഋഷഭം ചവിഷഭം സാധാരണ കാന്താരം അന്തരകാന്താരം ശുദ്ധമധ്യമം പ്രതിമധ്യമം ഇതെല്ലാം ഇവിടെ വരുന്നുണ്ട് ഇവിടെ കണ്ടോ ഇതെല്ലാം വന്ന് മോള് സാ വരെ ഈ ഇത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത് നമുക്ക് കൃത്യമായിട്ട് ആ ഫിംഗർ അവിടെ കൃത്യമായിട്ട് നമുക്കിത് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ചാൽ കൃത്യമായിട്ട് ആ സൗണ്ട് എന്താണെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ആ സൗണ്ട് തന്നെയാണ് നമ്മൾ കേൾക്കേണ്ടതും പഠിക്കേണ്ടതും പക്ഷേ എവിടെ വെച്ചാലാണ് ഈ സൗണ്ട് കൃത്യമായിട്ട് കേൾക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ ഇങ്ങനെ സ്റ്റിക്കർ വരുന്നത് ഓക്കെ അപ്പോൾ ഇത് എങ്ങനെ വെച്ചാലാണ് എവിടെ വെച്ചാലാണ് ഈ ശബ്ദം കിട്ടുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത് അവിടെ ആ പോയിന്റിൽ വെച്ച് കഴിഞ്ഞാൽ ഏത് ശബ്ദമാണോ കേൾക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കുക മനസ്സിലായില്ലേ അപ്പോൾ അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് ഈ സ്റ്റിക്കർ ഉപയോഗിക്കുന്നത് അല്ലാതെ പലരും ഇപ്പോൾ ഇതിനൊക്കെ എഗൻസ്റ്റൊക്കെ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല അവരെന്തിനാണ് ഇതിനെ എഗൻസ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഇത് പണ്ടും വളരെ പണ്ടും ഈ രീക്കും മാക്കൊക്കെ ഈ നൂലൊക്കെ വെച്ച് സെല്ലോട്ടൊക്കെ കൊട്ടിക്കും ഒരിക്കലും ഈ സ്മൂത്തിനെ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല ഒന്നും ഇങ്ങനെ എംബോസ് ചെയ്യാൻ നിൽക്കാൻ പാടില്ല വയലിൽ ആ ഫ്രിട്ടിൽ അതൊരിക്കലും അത് ചെയ്യാനേ പാടില്ല ഫിംഗർ വയ്ക്കുമ്പോൾ സ്ഥാനം തെറ്റിപ്പോകും അപ്പോൾ ഇതിങ്ങനെ ഒട്ടിച്ചെയ്യുമ്പോൾ അതും സ്മൂത്തായിരിക്കും വലിയ വെയിറ്റ് കാണത്തില്ല അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ആ സ്വരം കണ്ടുപിടിക്കാനും കൃത്യമായിട്ട് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് ഏതാണ് ആ ശബ്ദം എന്ന് മനസ്സിലാക്കാനൊക്കെ നമുക്ക് വളരെ പ്രയോജനപ്പെടും മനസ്സിലായില്ലേ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ആരെങ്കിലും എഗൻസ്റ്റ് പറയുകയാണെങ്കിൽ നിങ്ങളത് മൈൻഡേ ചെയ്യേണ്ട എല്ലാ ഇൻസ്ട്രുമെൻറ്റിനും ഇങ്ങനെ സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് വയലിൽ എന്തുകൊണ്ട് അന്ന് ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഉത്തരം നമ്മൾ പറയാൻ പോകണ്ട അന്ന് ചെയ്തില്ല അന്ന് 10 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരിക്കും ഇന്ന് അതിന് ചെയ്യുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അന്ന് ടി വിയിൽ റിമോട്ട് ഇല്ലായിരുന്നു റിമോട്ട് ഉപയോഗിക്കുന്നു അതുപോലെയൊക്കെ തന്നെ ഇതൊരു ജസ്റ്റ് ലൈക്ക് റിമോട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എളുപ്പ വഴി എന്ന് മാത്രം ചിന്തിച്ചാലും മതി ഒരു പ്രശ്നമില്ല നിങ്ങൾ ധൈര്യമായിട്ടും ഉപയോഗിച്ചോളൂ അതില്ലെങ്കിൽ ഇതുപോലത്തെ സ്റ്റിക്കർ കിട്ടും ആക്ച്വലി ദിസ് ഇസ് നോട്ട് എ ഗുഡ് ക്വാളിറ്റി സ്റ്റിക്കർ ഇതിന് ഈ വളരെ മെലിശായിട്ടുള്ള ഈ എംബോസ് ചെയ്യാത്ത
ഏറ്റവും ചെറിയ സ്റ്റിക്കേഴ്സ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ ആ സ്റ്റിക്കർ വാങ്ങിച്ച് രീയിലും മായിലും പായയിലും ഒട്ടിച്ചാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് രീ ദെൻ മാ ദെൻ പാ ദെൻ ത ഇങ്ങനെ വേണം നമുക്ക് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് അത് ഒട്ടിച്ച് പോകാം. അപ്പോൾ അത് അത് പറ്റുമെങ്കിൽ ഈ സ്റ്റിക്കർ വാങ്ങിക്കുക. ഈ സ്റ്റിക്കർ ഇപ്പോൾ ഞാനിത് സെയിൽ ചെയ്യുന്നുണ്ട്. അതില്ലെങ്കിലും നിങ്ങൾക്ക് ഇതുപോലത്തെ സ്റ്റിക്കർ ആയാലും ധാരാളം മതി. കറക്റ്റായിട്ട് രീ നോക്കി ആ ഫിംഗറിൻ്റെ അടി ആ സ്പോട്ടിൻ്റെ അടിയിൽ കൃത്യമായിട്ട് ആ സ്റ്റിക്കർ ഒട്ടിച്ച് വയ്ക്കുക. ടു കൊണ്ട് വെച്ച് നിങ്ങൾക്ക് ആ രീ കറക്റ്റാണെന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിനൊക്കെ കുറേ ക്രിറ്റിസിസം ഞാനും കേൾക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾ കാത് കൊടുക്കേണ്ട. നമുക്ക് കൃത്യമായി പഠിക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ സ്വരം സ്ഥാനത്തിന് ഇതൊന്നും കോംപ്രമൈസ് ചെയ്യില്ല. അതുകൊണ്ട് കൃത്യമായി പഠിക്കുക. ഞാൻ പഠിച്ച കാലത്ത് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിയതുകൊണ്ടായിരിക്കാം എനിക്കൊന്നും അത്രയും പെർഫെക്റ്റായിട്ട് വായിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഞാൻ പഠിപ്പിക്കുമ്പോൾ ആ കുറവുകളെല്ലാം തീർത്ത് വേണം നിങ്ങളെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ വെസ്റ്റേൺ വയലിനും ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഹിന്ദുസ്ഥാനിയിലായാലും അവരെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പറയുന്നവർ എന്തിനാണെന്ന് അറിയാതെയാണ് ഇതിന് ക്രിറ്റിസം ചെയ്യുന്നത്. വീണയ്ക്കായാലും ഇതെല്ലാം ഉണ്ട്. ഫ്രെട്ട് ഉണ്ട്, അതിൻ്റെ താഴെ കുത്തൊക്കെ ഇട്ടിട്ടുണ്ട് അവർ മായമുള്ള മനസ്സിലാക്കാൻ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വന്നവർ ഒരിക്കലും ഇതൊന്നും ചോദിക്കത്തില്ല. അപ്പോൾ വയലിന് മാത്രം എന്തോ വിരോധമായിരിക്കാം. ചിലപ്പോൾ അത്രയും പെർഫെക്റ്റായിട്ട് വായിക്കേണ്ടതെന്നിട്ടായിരിക്കാം. അല്ലെങ്കിൽ 8 മണിക്ക് പ്രാക്ടീസ് ചെയ്താൽ മാത്രം വയലിൻ വായിച്ചാൽ മതി എന്നായിരിക്കാം. എനിക്കങ്ങനെയൊന്നുമില്ല. ഉള്ള സമയത്തിൽ നമ്മൾ വായിക്കുന്നത് കൃത്യമായിട്ടും അതിനായിട്ടുള്ള എന്തൊക്കെ സൗകര്യങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് ഐ ലുക്ക് ഇറ്റ് ആസ് എ ഒരു ഗൂഗിൾ മാപ്പ് നമ്മൾ നോക്കിയിട്ട് വണ്ടി ഓടിക്കുന്ന പോലെ തന്നെയാണ്. അത് അത്രയും ഉപയോഗിച്ചാൽ മതി. വണ്ടി നമ്മൾ തന്നെ ഓടിക്കുന്നത് ഒരു ഗൈഡൻസ് അത്രയേ നമ്മൾ ഇതിലൂടെ നോക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ റൈറ്റ്. ഇത് കഴിഞ്ഞ് നമ്മുടെ ഫിംഗർ, ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ നമ്മൾ ഈ 4 ഫിംഗർ ഉപയോഗിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഓപ്പൺ സാ കഴിഞ്ഞാൽ പിന്നെ രീ ഗ മ പ എന്നാണ് നമ്മൾ ഇതിനെ 4 ഫിംഗറായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഫിംഗർ യൂഷ്വലി നമ്മൾ ആദ്യം ഇപ്പോൾ ലെസൺ നമ്മുടെ ലെസൺസ് എല്ലാം സരിഗമ കഴിഞ്ഞാൽ പതനിസ എന്ന് പറഞ്ഞ് നമ്മൾ യൂഷ്വലായിട്ട് വായിക്കുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ പോകുന്നത് കൊണ്ട് നമ്മൾക്ക് ഈ ഈ ഫിംഗർ പാ വായിക്കേണ്ട ഒരു അവസരം വരുന്നില്ല എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുക ചെയ്യുന്നത് ആദ്യമേ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മുടെ ലെസണിൽ ഒരിക്കലും സരിഗമ പതിനിസ എന്നുള്ള ആ സർലി വെർഷൻ ലെസൺ അല്ല നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ആൽഫബെറ്റാണ്. വേർഡല്ല നമ്മൾ പഠിക്കാൻ പോകുന്നത്, സെൻറ്റൻസ് അല്ല നമ്മൾ പഠിക്കുന്നത്, ആൽഫബെറ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആൽഫബെറ്റ് പഠിക്കുക എന്ന് പറയുന്നത് സ്വരങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. എല്ലാ സ്വരങ്ങളും കൃത്യമായി മനസ്സിലാക്കിയ ശേഷമേ നമ്മൾ ആ ലെസണിലോട്ട് പോകുന്നുള്ളൂ. ഓക്കെ, നമ്മൾ ലാംഗ്വേജ് പഠിക്കുമ്പോൾ അങ്ങനെയാണല്ലോ. ആദ്യം നമ്മൾ പഠിക്കുന്നത് ലെറ്റേഴ്സാണ് പഠിക്കുന്നത്. അവിടെ വേർഡ്സോ സെൻറ്റൻസോ മീനിങ്ങോ ഒന്നും നമ്മൾ പഠിക്കുന്നില്ല. ആ ലെറ്റർ നന്നായിട്ട് എഴുതാനാണ് നമ്മൾ ശ്രമിച്ച് പഠിക്കുന്നത്. ഓക്കെ, അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യുന്നത്. ഓക്കെ റൈറ്റ്. ഇവിടെ നമ്മൾ ആദ്യം ബോ ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ലോങ് ബോ ഇട്ടു, ഷോർട്ട് ബോ ഇട്ടു, ചെറിയ ബോയിട്ടും എല്ലാം ഇട്ടും 4 സ്ട്രിങ്ങിലും പറഞ്ഞു. അതുപോലെ ആദ്യമേ ഞാൻ പറഞ്ഞു 2 കൗണ്ടൊക്കെ ഇടുമ്പോൾ ഇത് പിന്നെ തേർഡ് സ്ട്രിങ് പിന്നെ സെക്കൻഡ് സ്ട്രിങ് പിന്നെ ഫോർത്ത് സ്ട്രിങ് ഇതെല്ലാം ഇടാൻ പറഞ്ഞു. ബോ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അഗെയിൻ ആൻഡ് അഗെയിൻ ഡെറ്റ് അഗെയിൻ ഐ എം സേയിങ് ബോയിങ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഒരു ദിവസം പോലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ മുടക്കരുത്. ക്ലാസ് കുറച്ച് ഡിലേ ആയിട്ട് വന്നാലും അത്ര പ്രാക്ടീസ് എത്രത്തോളം നിങ്ങൾ ചെയ്യുന്നുണ്ടോ അത്രയും അത് ഇമ്പോർട്ടൻ്റാണ്. അതുകൊണ്ട് ബോ ഇടുന്ന കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ചെയ്യാതെ നിങ്ങൾ എന്നും ഇടുക. മിനിമം ഒരു ദിവസം 500 ബോ എങ്കിലും ഇടാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ ഇനി നമ്മൾ അങ്ങോട്ട് പോകും തോറും അതിൻ്റെ ഗുണം എന്താണെന്ന് അപ്പോഴേ മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ ഈ ചെറിയ ചെറിയ മിസ്റ്റേക്ക് എപ്പോഴും നമ്മൾ ഈ ചില ഡ്രസ്സിലൊക്കെ എപ്പോഴെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്യേണ്ടി വരും അല്ലേ. ഈ കൈ ശരിയായില്ലെങ്കിൽ ആ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും വായിക്കുമ്പോൾ. അത് മനസ്സിലാക്കിയാൽ മതി. പെർഫെക്റ്റ് ഫിറ്റിംഗ് ആയി കഴിഞ്ഞാൽ ആ ഡ്രസ്സിനെ കുറിച്ച് നമ്മൾ ഓർക്കാറേയില്ല. ആ ഫിറ്റിങ്ങിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും അത് ആ ഫിറ്റിങ്ങിൻ്റെ പ്രശ്നമാണ്. എത്ര ഒതുക്കിയാലും വീണ്ടും അത് അവിടെ വലിഞ്ഞു പോകും, വീണ്ടും ഒതുക്കണം. ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന പോലെ തന്നെ ലൈഫ് മൊത്തം നിങ്ങൾ വായിക്കുമ്പോൾ ആ ബോയുടെ പ്രശ്നങ്ങളൊക്കെ അവിടെ വന്നുകൊണ്ടേ ഇരിക്കും. നിങ്ങളത് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അത് തിരുത്താൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് മസ്റ്റായിട്ടും നന്നായിട്ട് എന്നും ബോ പ്രാക്ടീസ് ചെയ്യാം. ഈ പറയുന്ന എല്ലാ ലെസണും എന്നും വായിക്കാൻ ശ്രമിക്കുക. ഓക്കെ റൈറ്റ്. വി കം ടു ദ മെയിൻ ലെസൺ, ഫിംഗറിങ്. നമ്മൾ ശങ്കരാഭരണം എന്ന റൂട്ടിലാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിനെ മേജർ സി മേജർ എന്ന് പറയും, അല്ലെങ്കിൽ നാച്ചുറൽ സ്കെയിൽ എന്ന് പറയും വെസ്റ്റേണിൽ. ദാറ്റ് ഇസ് ശങ്കരാഭരണമാണ് നമ്മുടെ രാഗത്തിൽ പറയുന്ന ആ റൂട്ടിന്. ഇതാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം 4 കൗണ്ട് വെച്ച് നമ്മൾ വായിക്കുന്നു. സാ
സ്റ്റോപ്പ് ചെയ്തു. ഫസ്റ്റ് ഫിംഗർ വെക്കുക രീ എന്നുള്ളത്. ഈ ഫസ്റ്റ് ഫിംഗർ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തമ്പ് വന്നിട്ട് ഈ ഫസ്റ്റ് ഫിംഗർ എവിടെയാണോ വെക്കുന്നത് അതിൻ്റെ ആപ്പോസിറ്റായിട്ട് വലിയ ഇങ്ങനെ മുകളിൽ പോകരുത്, സ്ട്രെയിറ്റും അല്ലാതെ അല്പം ഇങ്ങനെ താന്ന് ഇങ്ങനെ വെക്കുന്നു എന്നല്ലാതെ അതിനെ പിടിക്കുന്നു എന്നർത്ഥമില്ല. എല്ലാ സ്റ്റുഡൻസിനും വരുന്ന ഒരു മേജർ പ്രശ്നമാണ് ഇങ്ങനെ കയറി അവരെ പിടിച്ചേക്കും വയലിനെ. ഇങ്ങനെ ഒരു കാരണവശാലും ഇറുക്കെ പിടിക്കരുത്. ഇതൊരു പൊസിഷനാണ്, അല്ലാതെ ഇതൊരു ക്യാച്ചിങ് പൊസിഷനല്ല. ഇങ്ങനെ നമ്മൾ ക്യാച്ച് ചെയ്യുന്നൊന്നുമില്ല, അതിനെ ഇങ്ങനെ വന്ന് നിൽക്കുന്നു എന്നേ ഉള്ളൂ. എല്ലാ ഫിംഗറും ഫ്രീഡം ഉള്ളതാണ് ഈ ഫിംഗർ അടക്കം. അപ്പോൾ ഇത് ഈ ഫിംഗർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ രീ വയ്ക്കുമ്പോൾ ഈ ഫിംഗർ അതിൻ്റെ നേരെ ഇരുന്ന് കഴിഞ്ഞാൽ ആ രീ നമുക്ക് തെറ്റത്തേ ഇല്ല. എപ്പോഴും അതിൻ്റെ നേരെ കൃത്യമായിട്ട് വെച്ചാൽ മതി. ഈ ഫിംഗർ മുകളോട്ട് മൂവ് ചെയ്യുമ്പോഴും ഈ ഫിംഗറും കൂടെ പോകും. അപ്പോൾ ഈ ഫിംഗറിങ്ങിൻ്റെ നേരെ ഈ ഫിംഗർ വയ്ക്കുന്നതിൻ്റെ കാര്യം നമുക്ക് എവിടെ രീ ഏത് രീ വയ്ക്കുന്നു എന്നൊക്കെ അറിയുവാൻ വേണ്ടിയാണ്, കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു കാര്യം. രണ്ടാമത്തേത്, ഫസ്റ്റ് ഫിംഗർ വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഫിംഗർ ആൻഡ് തേർഡ് ഫിംഗർ ഇതിൻ്റെ നേരെ, അതായത് ഈ സ്ട്രിങ്ങിൽ തന്നെ കുറച്ച് മുകളിൽ നിൽക്കാൻ ശ്രദ്ധിക്കണം. അല്ലാതെ ഇത് വായിക്കുമ്പോൾ സാധാരണ ഇങ്ങനെ നിൽക്കും ഫിംഗർ, ബാക്കിയുള്ള ഫിംഗറൊക്കെ പിന്നെ ഓരോന്ന് ഇങ്ങനെ ഇങ്ങനെ ചാടിച്ചാടി പോകുന്ന യൂഷ്വലി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫിംഗർ വെക്കുമ്പോൾ തന്നെ ഈ രണ്ട് പൊസിഷനും കൃത്യമായും ഇതിൻ്റെ മുകളിൽ തന്നെ, ഏത് സ്ട്രിങ്ങിൽ വായിക്കുന്നു അതിൻ്റെ മുകളിൽ തന്നെ നിൽക്കണം. ഓക്കെ, ശരി. ഞാൻ സായും രീയും വായിച്ച് കാണിക്കാം. അല്ലെങ്കിൽ ഓപ്പൺ ആൻഡ് ഫസ്റ്റ് ഫിംഗർ. സ്റ്റോപ്പ് ചെയ്യുക, രീ വയ്ക്കുക. വീണ്ടും സ, മിനിമം ഒരു 20 ടൈംസ് വായിക്കുക. അപ്പോഴേ നിങ്ങൾക്ക് ഈ സാക്കും ഈ അടുത്ത രീ, അടുത്ത രീ മീൻസ് നെക്സ്റ്റ് നോട്ടല്ല, ഇതിനെ ഹോൾ നോട്ട് എന്ന് പറയും. അതായത് ചതുർശ്രുതി ഋഷഭമാണ്. ഞാൻ തിയറി ക്ലാസ് എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതെല്ലാവർക്കും ബുക്കെല്ലാം ഉള്ളതുകൊണ്ട് അതിൽ നോക്കി നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. പറ്റുമെങ്കിൽ ഞാനത് ചെറിയ ബ്രീഫായിട്ടൊരു ക്ലാസ് ഞാൻ തിയറി ആയിട്ട് ഇട്ട് തരാം. സോ ചതുർശ്രുതി ഋഷഭം, ദാറ്റ് ഈസ് സെക്കൻഡ് രീ. ഫസ്റ്റ് രീ താഴെ വരും, സെക്കൻഡ് രീ ആണ് നമ്മൾ വായിക്കുന്നത്. ആ രീ വായിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നേരെ ഫസ്റ്റ് സ്ട്രിങ്ങിലോട്ട്. അതേപോലെ സ്റ്റോപ്പ് ചെയ്തിട്ട് ദ ഫസ്റ്റ് ഫിംഗർ, വീണ്ടും പ, വീണ്ടും സ, വീണ്ടും പ, വീണ്ടും പ, ഞാൻ പോ അല്പം സ്പീഡിലായിട്ട് കാണിക്കുന്ന. നിങ്ങൾ ഇടുമ്പോൾ നാല് കൗണ്ട്, 1, 2, 3, 4 എന്നിട്ടാൽ മതി, ഓടണ്ട. ഞാൻ അല്പം സ്പീഡിൽ വായിച്ച് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു തന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ ഈ ഫസ്റ്റ് ഫിംഗർ ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ. ഇത് മിനിമം 20 times or 30, 40 times എത്ര നിങ്ങൾക്ക് ഇടാൻ പറ്റുമോ അത്രയും നിങ്ങൾ ഇടുക. ഇത് കഴിഞ്ഞാൽ ഇതിനൊരു എക്സസൈസ് ഉണ്ട്. അതായത് ഇതിനെ തന്നെ നമ്മൾ വേറൊരു രീതിയിൽ വായിക്കും. രീതി മീൻസ് ഈ കോമ്പിനേഷൻ, ഇപ്പോൾ സാ രീ സ പാ ദ പാ എന്ന് വായിച്ചു, അതിൻ്റെ വേറെ കോമ്പിനേഷൻസ് ഉണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, അല്ലെങ്കിൽ ഞാൻ പേജിൽ തന്നെ കാണിക്കാം, എഴുതി കാണിക്കാം. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് അടുത്ത ഫിംഗറാണ്. അതും അതേപോലെ രീയിൽ നിന്നും ഹോൾ നോട്ടാണ്. ദാറ്റ് ഈസ് സെക്കൻഡ് ഗ, ചെറിയത് ഗ കഴിഞ്ഞ് സെക്കൻഡ്, ഫസ്റ്റ് ഗ കഴിഞ്ഞ് സെക്കൻഡ് ഗായാണ് നമ്മൾ വായിക്കുന്നത്. ആ ഗായുടെ പേരാണ് അന്ധര ഗാന്ധാരം എന്ന് പറയുന്നത്. ഓക്കെ, സോ സാ വായിക്കുമ്പോൾ മായയുടെ ഫിംഗർ എവിടെ ഇരിക്കുന്നു ശ്രദ്ധിച്ചോ നിങ്ങൾ, അതാണ് വെരി ഇമ്പോർട്ടൻ്റ്.
എപ്പോഴിങ്ങനെ ഇരിക്കും ഒന്നും പാടില്ല. ഗാ വായിക്കുമ്പോൾ തൊട്ടടുത്ത് ഏത് സ്ട്രിംഗ് ഫിംഗർ വായിക്കുന്നു എന്ന് പോലും അറിയാത്ത രീതിയിൽ വേണം ഗാ നിൽക്കാൻ. കണ്ടോ, ഇങ്ങനെ വേണം നിൽക്കാൻ. എഗൈൻ ജി, സെയിം അതേപോലെ പായില്, അതേപോലെ ദാ. Then next finger knee. ഇതും സെക്കൻഡ് നീ ആണ്. കാ കളി നിഷാദം എന്ന് പറയും. ദാ വീണ്ടും സ. ഇപ്പോ ഒരു കാര്യം നമ്മൾ നോക്കേണ്ടത്, ഇപ്പോൾ ഫസ്റ്റിങ്ങിൽ ഫസ്റ്റ് സ്ട്രിങ്ങിൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്ട്രിങ്ങിൽ തുടങ്ങാം കേട്ടോ. നിങ്ങൾ ഈ പാദാനി വായിച്ചിട്ട് സരിഗ വായിച്ചാൽ തെറ്റൊന്നുമില്ല. സെക്കൻഡ് സ്ട്രിങ്ങിൽ നിന്ന് തുടങ്ങുന്നറിയാം, സാരികാൻ തുടങ്ങിയെന്നേ ഉള്ളൂ. ഫസ്റ്റ് സ്ട്രിങ് ദെൻ സെക്കൻഡ് സ്ട്രിങ് പ്രാക്ടീസ് ആയാലും കുഴപ്പമില്ല. അതേപോലെ തേർഡ് സ്ട്രിങ്ങും ഫോർത്ത് സ്ട്രിങ്ങും വായിക്കണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എപ്പോഴും ഈ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമുക്ക് ഈ രണ്ട് സ്ട്രിങ് ആദ്യം ഒന്ന് വായിക്കാറില്ല. എപ്പോൾ ലെസൺ വരുന്നുണ്ട് അപ്പോഴാണ് വായിക്കുന്നത്. അങ്ങനെയല്ല, ഇതെല്ലാം നമ്മുടെ ഏരിയ, നമ്മുടെ പ്ലേ ഗ്രൗണ്ടിലുള്ള ആ കളിക്കാൻ പറ്റുന്ന ഏരിയ ആണിതെല്ലാം. അതിലെല്ലാം നമ്മൾ ട്രാവൽ ചെയ്തേ പറ്റൂ. അപ്പോൾ അവിടെയും നമ്മൾ തിരിച്ചും പാ. അതേപോലെ ഞാൻ പറഞ്ഞ കാര്യം വെരി ഇമ്പോർട്ടൻറ്റ്, ദാ വായിക്കുമ്പോൾ അടുത്ത രണ്ട് രണ്ട് ഫിംഗറും അതേ സ്ട്രിങ്ങിൽ തന്നെ നിൽക്കുന്നു. ഏത് സ്ട്രിങ്ങാണോ വായിക്കുന്നത് ആ സ്ട്രിങ്ങിൻ്റെ മോഡൽ. ആദ്യം ഒരു ഫിംഗർ പറഞ്ഞല്ലോ, ആ ഒരു ഫിംഗർ ഇതേപോലെ നാല് സ്ട്രിങ്ങിൽ വായിക്കണം. പിന്നെയാണ് സെക്കൻഡ് പിന്നെയാണ് സെക്കൻഡ് ഫിംഗർ വയ്ക്കുന്നത്. ആ ഫിംഗർ വെച്ച ശേഷം അതും ഇതേപോലെ മൾട്ടിപ്പിൾ ടൈം ഒരു 40-50 times നിങ്ങൾ വായിക്കണം. ഇനിഷ്യൽ നിങ്ങൾക്ക് വേറെ ഒന്നും വായിക്കാനില്ല, ഇപ്പോൾ ഇത്രയും വായിക്കാനുള്ളൂ. അപ്പോൾ അടുത്തതെന്ത് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. എല്ലാവരും ഇപ്പോൾ പലപ്പോഴും ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ എല്ലാവരും സാർ അടുത്തത് ഗീത എങ്ങനെയാണ് ഇതെങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നു വിളിച്ചിട്ട്. അതൊന്നും വേണ്ട, ഇപ്പം നിങ്ങൾക്കുള്ള ലെസൺ എന്താണോ അത് മാത്രം ചിന്തിച്ച് അത് മാത്രം 100 times 50 times മാക്സിമം വായിക്കുക. എൻ്റെ വായിലിങ്ങനെ കൂടി കൂടി വന്നുകൊണ്ടേയിരിക്കും കേട്ടോ, പേടിക്കേണ്ട. സോ അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ളതുകൊണ്ടാണ് അത് വരുന്നത്. അങ്ങനെ രണ്ട് ക്ലാസ്സോ മൂന്ന് ക്ലാസ്സോ ഞാൻ അടുപ്പിച്ച് ഇടുകയാണെങ്കിലും ഡോണ്ട് ഗോ ടു നെക്സ്റ്റ് ക്ലാസ് നെക്സ്റ്റ് ഡേ. അത് ഒരാഴ്ച യൂട്യൂബിൽ കിടക്കും മതി. ഒരാഴ്ച മിനിമം നിങ്ങൾ ആഴ്ചയിൽ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതി. അത്രയും ദിവസം, കാര്യം എല്ലാവരും ബിസി ആയതുകൊണ്ട് അത്രയും പ്രാക്ടീസ് ചെയ്യുന്ന സമയം കിട്ടുന്നില്ല. അപ്പോൾ അത്രയും ടൈം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ അടുത്ത ക്ലാസ്സിലോട്ട് പോകാൻ പാടുള്ളൂ. ഡയറക്റ്റ് തേർഡ് ക്ലാസ് എടുത്തിട്ട് അത് പ്രാക്ടീസ് ചെയ്യാൻ നോക്കിയാൽ വീണ്ടും ഞാൻ പറയുന്നു, ഐ ആം നോട്ട് ദ റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ പെർഫെക്റ്റ് പ്ലേയിങ്. നിങ്ങളെല്ലാവരും ആർട്ടിസ്റ്റ് ലെവലിൽ പെർഫോം ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എല്ലാവരും ഇത് കണ്ട് പ്രാക്ടീസ് പഠിക്കുന്ന എല്ലാവരും, അതിൽ കുറഞ്ഞ് ഞാൻ ആരെയും കാണുന്നില്ല. അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് ഞാൻ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക. 1 week ആ ഒരു ക്ലാസ് എന്താണോ അത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഫിംഗർ ആയി. അത് കഴിഞ്ഞാൽ ദെൻ ഈ ക്ലാസ്സിന് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് വേണം വായിക്കാം കേട്ടോ. ഒരു ഫിംഗർ ആദ്യം കുറേ വായിക്കുക, പിന്നെ സെക്കൻഡ് ഫിംഗറിലോട്ട്, പിന്നെ അല്ലെങ്കിൽ കൂടി കൂടി വരുമ്പോൾ പെർഫെക്ഷൻ എല്ലാം നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല, ബോയുടെ ക്വാളിറ്റി മിസ്സാവും, ബോ താഴോട്ട് മുകളിലോട്ട് പോകും, ബോ കംപ്ലീറ്റ് ആവത്തില്ല, ടോണൽ ക്വാളിറ്റി വ്യത്യാസങ്ങൾ വരും, ഫിംഗർ ഇങ്ങനെ നിൽക്കത്തില്ല കൃത്യമായിട്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഓരോ ഫിംഗറും പെർഫെക്റ്റ് ചെയ്ത് നമുക്ക് മുകളിലോട്ട് പോകാം. ഓക്കെ, ശരി, വളരെ കുറയ്ക്കേണ്ടാന്നിട്ട് ഞാൻ ഇത്രയും എടുക്കുക നിങ്ങൾക്ക് ബോറടിക്കേണ്ടാന്നിട്ട്. ശരി, നെക്സ്റ്റ് വന്നിട്ട് അടുത്ത ഫിംഗറും കൂടെ നമുക്ക് നോക്കാം. ഇവിടെ വരുമ്പോൾ വീണ്ടും സാ, ദെൻ ഡി, ദെൻ ഡാ, ദെൻ അടുത്ത മ, ദെൻ ഗാ. ഇപ്പോൾ മനസ്സിലായോ? ഗാ എടുക്കുമ്പോൾ, മാ എടുക്കുമ്പോൾ ഇങ്ങനെ എടുത്ത് കളയരുത് ഈ ഫിംഗർ, ഇങ്ങനെ ഇവിടെ നിന്ന് അനക്കാനേ പാടുള്ളൂ. ഇതാ മാ കഴിഞ്ഞാൽ
ഈ ഗാ എടുക്കുന്നത് മായുടെ ഫിംഗർ ഇത്രയും മതി എടുത്താൽ ഗാ കേൾക്കാം ഏറ്റവും സ്ട്രിംഗിൻ്റെ അടുത്തിരിക്കുക അത് കഴിഞ്ഞാൽ ഗായും മായും കൂടെ ചേർന്ന് ഇങ്ങനെ എടുക്കുക രണ്ടും അവിടെ തന്നെ നിൽക്കുക അതേ സ്ഥാനത്ത് അതേപോലെ പാ നീ അറിയാനേ പാടില്ല സാ എടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞാൽ കുറച്ചങ്ങ് എടുത്താൽ മതി ഇങ്ങനെ എടുത്ത് കളയും യൂഷ്വലി ഇവിടെ വരും ഈ കൈയെല്ലാം കൂടെ അത് പാടേ പാടില്ല എവിടെയാണോ ഈ സ്റ്റിക്കർ നമ്മൾ ഒട്ടിച്ചിരിക്കുന്നത് അല്ലെ എവിടെയാണോ ഈ കറക്റ്റ് സ്ഥാനത്ത് നിൽക്കുന്നത് അവിടെ തന്നെ ജസ്റ്റ് ആ സ്ട്രിങ്ങിൽ തൊടുന്നില്ല എന്നേ ഉള്ളൂ അത്രയും മുകളിലും മതി അല്ലാതെ സ്ട്രിങ്ങിൽ നിന്ന് എടുത്ത് കളയൊന്നും വേണ്ട ഓക്കെ അതേപോലെ പായൽ അതേപോലെ സായൽ ഇങ്ങനെ ഓരോ സ്ട്രിങ്ങായിട്ട് ഓരോ ഫിംഗർ വെച്ച് ഗ്രാജുവൽ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക ഒന്നിൽ സാപ്പാ സാപ്പാ എന്ന് പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ ഡോണ്ട് വറി ഫസ്റ്റ് സ്ട്രിങ് സെക്കൻഡ് സ്ട്രിങ് തേർഡ് സ്ട്രിങ് ഫോർത്ത് സ്ട്രിങ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മതി നമ്മൾ ആൽഫബറ്റ് തന്നെയാണ് പഠിക്കുന്നത് ഇത് സരിഗമ പതിസ വായിച്ചില്ലല്ലോ ഒന്നും നോക്കണ്ട നിങ്ങൾ ഫിംഗറാണ് നിങ്ങൾ നോക്കുന്നത് പാദ നീസ സരിഗമ വായിച്ച തെറ്റൊന്നുമില്ല മനസ്സിലായില്ലേ ഫസ്റ്റ് ഫിംഗർ സെക്കൻഡ് ഫിംഗർ തേർഡ് ഫിംഗർ അതേപോലെ ഇങ്ങനെയാണ് വായിക്കുന്നത് പിന്നെ ഇതിൽ ഒരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ സാ കഴിഞ്ഞ് നമ്മൾ ഒരു നോട്ട് കഴിഞ്ഞ് സെക്കൻഡ് രീ വായിച്ചു ഇവിടെ സെക്കൻഡ് ഗാ വായിച്ചു സോ ഇവിടെ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് മായാണ് വായിക്കുന്നത് അപ്പോൾ ഗായുടെ കൂടെ സെക്കൻഡ് ഗായുടെ അടുത്ത നോട്ടാണ് ഫസ്റ്റ് മാ എന്ന് പറഞ്ഞത് അപ്പോൾ അത് അതുകൊണ്ടാണ് ഈ രണ്ട് ഫിംഗറും ചേർന്ന് വരുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് വേറെ നോട്ടില്ല ഇത് എന്തുകൊണ്ടാണെന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാ വയ്ക്കാൻ കാരണം നമ്മൾ ഈ എല്ലാ സ്ട്രിങ്ങിൽ വായിക്കുമ്പോഴും ആദ്യം ഒരു പ്രപ്പോർഷൻ വേണമല്ലോ അപ്പോൾ ഇവിടെ മാ വെച്ചാൽ മാത്രമേ ഇവിടെ സെക്കൻഡ് നീ കഴിഞ്ഞ് സാ വയ്ക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇവിടെ മായും ഇവിടെ സായും ആദ്യമേ ഈ വ്യത്യാസങ്ങളൊക്കെ അവിടെ വന്നു തുടങ്ങും അതുകൊണ്ടാണ് ആദ്യം ഒരു നോട്ടിൻ്റെ ഗ്യാപ്പ് വന്നു പിന്നെ ഇവിടെ വരുമ്പോൾ ഗ്യാപ്പ് ഇല്ലാതെ വന്നു അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ കഴിഞ്ഞാൽ സാ എന്നുള്ള നോട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ എന്താണോ വയ്ക്കുന്നത് അതേ പൊസിഷൻ ഇവിടെ വയ്ക്കാനാണ് സാ എന്ന് വെച്ചാലേ സാ കേൾക്കത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മളിവിടെ ശുദ്ധമധ്യമം എടുത്തത് ഓക്കെ അപ്പോൾ ഒരു നോട്ട് മാത്രമാണ് നമ്മൾ ഈ സ്കെയിലിൽ ആ ഗ്യാപ്പ് പഠിക്കുന്നത് ഒരു നോട്ടിൻ്റെ ഗ്യാപ്പ് എന്താണ് അല്ലെങ്കിൽ അതിന് കറക്റ്റായിട്ട് പറയുന്നത് അര നോട്ട് എന്നാണ് നമ്മൾ പറയുന്നത് നമുക്ക് 12 നോട്ട് എന്ന് കണക്കാക്കി ഒന്നെന്ന് അതിനെ കണക്കാക്കാം അപ്പോൾ ഒരു നോട്ട് കഴിഞ്ഞ് സെക്കൻഡ് നോട്ടിലാണ് നമ്മളിത് വയ്ക്കുന്നത് വീണ്ടും ഒരു നോട്ട് കഴിഞ്ഞ് അടുത്ത നോട്ടിലാണ് ഇത് വയ്ക്കുന്നത് പിന്നെ മാ ചേർന്ന് വയ്ക്കുന്നുണ്ട് അതുപോലെ പതനിസ എന്നുള്ളത് ഇപ്പോൾ വായിക്കുക ഈ ഫിംഗറിങ്ങിൻ്റെ കാര്യം നമ്മൾ അടുത്ത ഇത്രയും ഈ മൂന്ന് ഫിംഗർ കൃത്യമായി കഴിഞ്ഞാൽ അടുത്ത ഫിംഗറിങ് കൂടെ നമ്മൾ പഠിക്കും നമ്മളിപ്പോൾ വായിക്കുന്ന സരിഗമ പതനിസയല്ല വീണ്ടും പറയുന്നു ഒരു ഫിംഗർ സെക്കൻഡാമത്തെ ഫിംഗർ മൂന്നാമത്തെ ഫിംഗർ അതേപോലെ ഈ മൂന്ന് ഫിംഗറും എല്ലാ സ്ട്രിങ്ങിലും നമ്മൾ പഠിക്കുന്നതേ ഉള്ളൂ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എങ്ങനെയാണ് നമ്മൾ എപ്പോഴാണ് ഈ സ്ട്രിങ് ടു ഫിംഗർ മാറ്റുന്നത് സ്ട്രിങ് ടു സ്ട്രിങ് ഫിംഗർ എങ്ങനെയാണ് മാറ്റുന്നത് എപ്പോഴാണ് മാറ്റുന്നത് ഡൗട്ട് വരാറുണ്ട് എപ്പോഴും അപ്പോൾ അതിന് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ദാ വായിച്ച് കഴിയുമ്പോൾ ഇത് കോമൺ മിസ്റ്റേക്കാണ് കേട്ടോ ഞാൻ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വരുന്നല്ല ഞാനടക്കം എല്ലാവരും പഠിക്കുമ്പോൾ വരുന്നൊരു കോമൺ മിസ്റ്റേക്ക് അത് ഞാൻ എടുത്ത് പറയുന്നേ ഉള്ളൂ വരാതിരിക്കാൻ വേണ്ടി ഓക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഇതെടുക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് യൂഷ്വലായിട്ട് അപ്പോൾ ഇതെടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ ഒരു കൈയിന് വിരിപ്പുണ്ട് ഈ പാ വായിക്കാനായിട്ട് അത് പാടില്ല ഇതിവിടെ തന്നെ നിൽക്കണം ഈ രണ്ട് ഫിംഗർ എങ്ങനെ എടുത്തോ അതുപോലെ തന്നെ ഇങ്ങനെ നിൽക്കണം പിന്നെ ഈ ബോ എപ്പോഴാണോ ഇങ്ങോട്ട് തിരിയുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഈ ഫിംഗറും കൂടെ ഇങ്ങോട്ട് വരണം ബോയുടെ കൂടെ വേണം ഈ ഫിംഗറും കൂടെ ഇങ്ങോട്ട് വരാൻ കണ്ടോ അല്ലെങ്കിൽ ഫിംഗറിങ്ങിൻ്റെ കൂടെ ബോയും കൂടെ വരണം ഇത് രണ്ടും ഒരു സിങ്കറിനേഷൻ എപ്പോഴും ഉണ്ടാവണം ഈ സിംഗിനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് മനസ്സിലായില്ലേ ഇത് വെക്കുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരികയോ അല്ലെ ഇത് വെക്കുമ്പോൾ തന്നെ ഇങ്ങനെ വരികയോ ഒന്നും പാടില്ല ഇത് തീർന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ പാ ഇവിടെ തന്നെ നിൽക്കുന്നു ഇതേ സ്ട്രിങ്ങിൽ തന്നെ നിൽക്കുന്നു ദെൻ ആ ബോ വരുമ്പോൾ ഇങ്ങോട്ടും കൂടെ വരുന്നത് ഓക്കെ അതുകൊണ്ട് അതുപോലെ ഈ മെയിൻ്റെൻസ് ഈ ഡിസ്റ്റൻസ് മെയിൻ്റെൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് മൂന്ന് ഫിംഗർ വെക്കുമ്പോൾ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആവശ്യത്തിന് രണ്ട് പിന്നെ ആവശ്യം അങ്ങനെയല്ല ആദ്യമേ മൂന്ന് ഫിംഗറും വെക്കുന്നു എന്നിട്ടാണ് നമ്മൾ ഓരോ ഫിംഗറായിട്ട് വായിക്കുന്നത് എന്നിട്ടാണ് ഓപ്പൺ സ്ട്രിങ് തന്നെ ഇടുന്നത് ഇതെങ്ങനെ ഇട്ടിട്ട് പിന്നല്ല ആദ്യമേ ഫിംഗർ പൊസിഷൻ ചെയ്യുന്നു
പിന്നെയാണ് നമ്മൾ വായിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും മതി എന്ന് വിചാരിക്കുന്നു, ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി സംശയമുണ്ടെങ്കിൽ കമൻറ്റിൽ ഇട്ടാൽ മതി. സോ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഫോർത്ത് ഫിംഗർ പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ഫിംഗർ എല്ലാം പെർഫെക്റ്റ് ആവാനുണ്ട്. അതുകൊണ്ട് മറക്കാതെ, ഞാൻ പറഞ്ഞ പോലെ 100, 200, 50, 100 എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾ ഓരോ ഫിംഗറും പ്രാക്ടീസ് ചെയ്യുക, ടൈം എടുത്ത് ചെയ്യുക, പെർഫെക്ഷന് കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. സ്റ്റിക്കർ ഒട്ടിക്കാൻ പറ്റുമെങ്കിൽ, ഇതിൽ നമുക്ക് മൊബൈൽ കുറേ ആപ്സൊക്കെ ഉണ്ട്, മറ്റേ ട്യൂണർ, ക്രൊമാറ്റിക് ട്യൂണർ എന്ന് പറഞ്ഞിട്ട്, അത് വെച്ച് നിങ്ങൾ കൃത്യമായിട്ട് ട്യൂൺ ചെയ്ത ശേഷം ഈ രീ കൃത്യമായിട്ട് സ്ഥാനം നോക്കിക്കഴിഞ്ഞിട്ട് അവിടെ നിങ്ങൾ ഒട്ടിച്ചാൽ മതി. ഒരു നോട്ട് എക്സ്ട്രാ മതി. സാഗേക്കുമ്പോൾ രീ അറിയായിരിക്കും തോന്നുന്നു എനിക്ക്. അപ്പോൾ ഇവിടെ വയ്ക്കുമ്പോൾ ആ ടോൺ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ഗ്രീൻ വരുന്നതോ പോയിൻ്റ് വരുന്നതൊക്കെ അറിയാൻ പറ്റും. അവിടെ വെച്ച് സ്റ്റിക്കർ ഒട്ടിക്കുക. വേറെ ഒന്നും എംബോസ് ചെയ്യുന്ന പോലെ ഒരു സാധനവും അതിനകത്ത് ചെയ്യരുത്. മറ്റേ പേസ്റ്റ് ചെയ്യോ അതൊന്നും ചെയ്യാൻ പാടില്ല. ഒന്നീ സ്റ്റിക്കർ അല്ലെങ്കിൽ ഇതുപോലത്തെ സ്റ്റിക്കർ. ഓക്കെ, പിന്നെ ആ സ്റ്റിക്കറിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം. ആർക്കെങ്കിലും വേണമെങ്കിൽ നമുക്കത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. സീ യു നെക്സ്റ്റ് ക്ലാസ്. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരിലും ക്ലാസ് എത്തിക്കുക, പെർഫെക്റ്റായിട്ട് പഠിക്കുക. നന്ദി, നമസ്കാരം.